ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഞാനിന്ന് ഒരു യാത്ര ആ യാത്ര നിങ്ങളായിട്ട് ഇങ്ങനെ പങ്കുവെച്ചു കൊണ്ടിരിക്കുക കേട്ടോ യാത്ര പങ്കുവയ്ക്കുക എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമായിട്ടുള്ള യാത്രകളുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു അതിനൊക്കെയല്ലൊരു സന്തോഷം അല്ലേ അതുപോലെ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ ഒരു സന്തോഷം നമ്മൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ വരുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് പക്ഷെ അവർ പോകുമ്പോൾ കുറച്ച് ദിവസം നിന്നിട്ട് പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണ് അല്ലേ അപ്പോൾ ആ വരുന്ന സന്തോഷമല്ല പോകുമ്പോൾ ഉണ്ടാവുക അപ്പം അങ്ങനെയൊക്കെ അപ്പം യാതൊന്നും യാത്രകൾ പല രീതിയിലുണ്ട് സന്തോഷമുള്ളത് സങ്കടമുള്ളത് അതുപോലെ തന്നെ നമ്മൾ വേണ്ടപ്പെട്ടവരുടെ കൂടെ നമുക്ക് എത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സന്തോഷം അതൊക്കെ ഒരു ഓരോ പ്രത്യേകതകളാണല്ലേ നമ്മൾ ആസ്വദിച്ച് നീങ്ങുന്ന യാത്രയും അല്ലാതെയുള്ള യാത്രയും അതൊന്നും നമ്മൾ ഓരോ യാത്രയ്ക്കും ഓരോ പ്രത്യേകതകളാണ് അപ്പോൾ ഇത് നമ്മുടെ അശ്വിനി ജംഗ്ഷനിലേക്കുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ വടക്കാഞ്ചേരി നിന്നും നെടുമ്പാശ്ശേരി വരെ പോകുന്നൊരു യാത്രയുടെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ നിങ്ങളായിട്ട് ഞാൻ പങ്കുവെച്ചതാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ കോലോത്ത് പാടെന്നു പറയുന്നത് പാട്രാക്കില് പാട്ട് നിന്ന് നമ്മൾ വലത്തോട്ട് പോയ പാട്ട് ട്രാക്കിൽ വീരുന്ന് വലത്തോട്ട് പോയ പാട്ട് ഇത് അശ്വിനി ജംഗ്ഷനിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇവിടെ കോലോത്ത് പറയും ഇവിടെയാണ് നമ്മുടെ കല്യാൺ സാരീസ് ഉണ്ട് അതുപോലെ അശ്വിനി ജംഗ്ഷനൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ എന്ന് മാത്രം ഇങ്ങനെ പോയിട്ട് നമ്മൾ അല്ല അവിടെ റൗണ്ടിൽ ഒരു റൗണ്ട് ഉണ്ട് ആ റൗണ്ട് കൂടെ തിരിഞ്ഞ് നമുക്ക് വടക്കേ സ്റ്റാൻഡിലേക്ക് പോവാം അതുപോലെ ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ജൂബിലി മെഷീൻ്റെ അവിടേക്ക് അങ്ങനെ അങ്ങനെയൊക്കെ പോകാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഇപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പോകുമ്പോൾ അശ്വിനി ജംഗ്ഷനാണ് നേരെ പോയ അശ്വിനി ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പം അങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ ഇവിടെ ഏതാണ് കേരള സാഹിത്യ അക്കാദമിയൊക്കെ ഉണ്ടല്ലോ അവിടെ ആ സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ ഇതും നമ്മൾ വലത്തോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിയുന്ന സമയത്ത് ചെമ്പൂക്കാവ് അതായത് മഹാരാജ ടെക് ടെക്നിക്കൽ സ്കൂളൊക്കെ ഉണ്ട് എം ടി ഐ അതൊക്കെ കാണാം അതുപോലെ സു ഒക്കെ ആ വഴിക്കാണ് നേർക്ക് പോയി കഴിഞ്ഞാൽ ജൂബിലി മെഷീൻ ഇത് ജവഹർ ബാലഭവനാണ് ആണ്ട്ടോ ഈ വലതുഭാഗത്ത് കാണുന്നത് കുട്ടികൾക്ക് ഇവിടെ വെക്കേഷൻ ക്ലാസ് ഒക്കെ ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനും ഒരു പാർക്ക് പോലെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടിലേക്ക് പോവും ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ സൂവിൻ്റെ അവിടേക്ക് പോകും നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മിഷീൻ ഹോസ്പിറ്റലിൻ്റെ അതൊക്കൂടെ പോയിട്ട് നമ്മൾ ഇവിടേക്ക് എറണാകുളത്തേക്ക് വഴി വഴിയിട്ടാണ് അപ്പോൾ അതേ അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കുറേ ഭാഗം മിഷൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലൊക്കെ ഞാൻ എടുക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ കുറേ നിരനിരകളായിട്ട് ഇത് ഈസ്റ്റ് ഫോർട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഈസ്റ്റ് ഫോർട്ടാണത് ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഞങ്ങളുടെ വലത്തോട്ട് പോകുന്ന റോഡ് പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടേക്കൊക്കെ പോവാം പറവട്ടാനി പാലക്കാടൊക്കെ കേട്ടോ അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരക്കന്നെയാണ് പോകുന്നത് ഇതൊക്കെ ജൂബിലി മിഷീൻ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളാണ് കണ്ടോ അപ്പോൾ അത്രത്തോളം പറയും പോലെ ഏക്കർ കണക്കിന് പറഞ്ഞ പോലെ ജൂബിലി മിഷീൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓരോ ഗേറ്റുകൾ ഉണ്ട് ഒന്നര ഗേറ്റ് നമ്പർ ടു ഫൈവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഇതൊക്കെ ജൂബിലി മെഷീൻ്റെ കെട്ടിടങ്ങളാണ് അപ്പം നമുക്ക് പോയി കഴിഞ്ഞാൽ അറിയാത്ത ഒരാളൊക്കെ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വഴി കൂടെ പോകുക എന്താണെന്നുള്ളത് അറിയില്ല അങ്ങനെയാണ് കേട്ടോ എനിക്കൊന്നും അറിയില്ല കേട്ടോ ങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാതെ ഒന്ന് കൂടുതലൊന്നും അറിയില്ല എവിടെങ്കിലും എത്തിപ്പെട്ട് കഴിഞ്ഞാ ഒരു വഴി കൂടെ പോയിട്ട് ഏത് വഴി കൂടെ എത്തി വരിക എന്നുള്ളത് അറിയില്ല അപ്പോൾ അങ്ങനെ കണ്ടു നമ്മളിപ്പോൾ എവിടെ നിന്ന് ഇട്ട് കണ്ടു തുടങ്ങി ഇപ്പോഴും ജൂബിലി മെഷീൻ്റെ ഇത് അത്. ഇതിങ്ങനെ റോ ഉണ്ട് ആ ഈ റോഡ് നമ്മളിടത്തോട്ടൊക്കെ തിരിഞ്ഞു പോയാലും ജൂബിലി മെഷീൻ തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഹൈവേയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നിറയെ ചെടികൾ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ വേനൽക്കാലത്ത് അതിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അപ്പോൾ വലിയൊരു ടാങ്കർ ലോറി വന്നിട്ട് അവിടെ അവർ വെള്ളം നനയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ച നേരത്താണ് അവർ വന്നിട്ട് വെള്ളം നനയ്ക്കുന്നത് അപ്പം ഇങ്ങനെ അത് ഞാൻ ഒന്ന് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളത് മാത്രം അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാലിയേക്കര ടോൾ പാ കാണാം അപ്പോൾ പാലിയേക്കര ടോൾ പ്ലാസ എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അവിടെ വരുന്നുണ്ട് കിട്ടാം നമ്മൾ ചെന്ന് വണ്ടിയായിട്ട് കടക്കാനായിട്ട് നോക്കുമ്പോൾ എന്നാലും അവരുടെ സെർവർ തകരാറായിട്ട് നമ്മളെ കുറച്ചു നേരൊക്കെ നിർത്തി അതുപോലെ അവർ വന്ന് ഇതിൻ്റെ ഫോട്ടോ കെടുക്കലും അങ്ങനെ ക്യാച്ച് ചെയ്തിട്ടാണ് നമുക്ക് തുറന്നിട്ടൊക്കെ ചെയ്തിട്ടത് ഞങ്ങൾക്ക് മാത്രമല്ല ഞാൻ ഞങ്ങളുടെ മുന്നിലുള്ള രണ്ട് മൂന്ന് വണ്ടികൾ അതുകൊണ്ട് സമയം അങ്ങനെ പോവുകയാണ് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഹോൺ അടിക്കും കേട്ടോ പിന്നിൽ നിൽക്കുന്ന വണ്ടിക്കാരാണെങ്കിലും അപ്പം ഇങ്ങനെ അടിക്കും ആ ഹോൺ അടിക്കണേ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ കെട്ടി കിടക്കില്ല ആൾക്കാർ അപ്പോൾ അതേ ടോൾ പ്ലാസ ബാലിയക്കാര് ടോൾ പ്ലാസയാണ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ അന്യസംസ്ഥാനത്തിലെ തൊഴിലാളികളെ തോന്നിണ്ടിരിക്കുന്നതൊക്കെ കേട്ടോ അങ്ങനെ പിന്നെ ഈ ടോൾ പ്ലാസയൊക്കെ വന്നിട്ട് ഇതിന്ന് എത്ര വരുമാനം കിട്ടിയിട്ടുണ്ടാവും ഒരുപാട് വരുമാനം കിട്ടിയിട്ടുണ്ടാവും എന്നാലും ഈ പ്ലാസകളൊന്നും നമ്മൾക്ക് നിർത്തിയിട്ടില്ല പിരിവുകൾ തുടർന്നു കൊണ്ടേയിരിക്കണല്ലേ അപ്പോൾ ഓരോ ഭാഗം അങ്ങനെയാണ് അടൂർ പാലം നമ്മുടെ എറണാകുളം കണ്ടിട്ട് അടൂര് പാലല്ലേ അവിടുത്തെ അതിപ്പോൾ നിർത്തിയെന്ന് എന്ന് എനിക്കത്ര അറിയില്ല ഞങ്ങൾ അവിടെ എറണാകുളത്ത് ആവണ സമയത്തൊക്കെ അങ്ങനെ പിരിവിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ ചെറുതുരുത്തിയിൽ പാലത്തിലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ നിർത്തി അപ്പോൾ എത്ര നമ്മൾക്ക് ഈ ടോൾ പ്ലാസകൾ ഇങ്ങനെ വെച്ചിട്ട് പിരിവുകൾ എടുക്കുമ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞാലും എത്ര അതിൻ്റെ ഇരട്ടി അതായത് നമുക്ക് ചിലവായ പണത്തിൻ്റെ ഇരട്ടി കിട്ടിയിട്ടുണ്ടാവും എന്നിട്ടും ഈ പിരിവുകൾ നിർത്തണമില്ല എന്നുള്ളത് വേറെ കാര്യം കണ്ടോ എത്ര സമയം വണ്ടികളാണ് നിർത്തുന്നത് ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ അധികം സമയമുണ്ടായില്ലേ പക്ഷേ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കുറേ സമയം നിൽക്കേണ്ടി വന്നു അപ്പോൾ അത് ആൾക്കാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടന്നെയാണ് ഇങ്ങനെയൊക്കെ കേട്ടോ എന്നാൽ ഒരു ദിവസം അങ്ങനെ കുറേ സമയമൊക്കെ വേണ്ടി വന്നു അത്ര അത് പ്രശ്നങ്ങളൊക്കെ ആയി എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ടോൾ പ്ലാസയും കടന്നൊക്കെ നമ്മളിങ്ങനെ പോയിങ്ങോട്ടിരിക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഈ യാത്രയിൽ നമുക്ക് അങ്ങനെ പാട്ടുകളൊക്കെ ആസ്വദിച്ചിട്ടും അങ്ങനെയൊക്കെ പോകുമ്പോൾ അതൊരു ആ പാട്ടുകളോട് നമ്മൾ അലിഞ്ഞു ചേർന്ന് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ആലോചന അതെന്നൊക്കെ മാറിയിട്ട് വേറെ ഏതോ ലോകത്തായിരിക്കും നമ്മളല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ ഞാൻ ചിലപ്പോൾ അങ്ങനെ നല്ലപോലെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് നല്ല നമ്മൾ നമ്മുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ആ പാട്ടുകൾ കേട്ട് ഈ യാത്രയിലേക്ക് ഇങ്ങനെ റോട്ടിലേക്ക് നോക്കിയിരുന്നിരുന്നിരുന്നിട്ട് ഞാൻ വേറെ ഏതോ ചിന്തയിലേക്ക് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ഒരുപാട് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇരുന്നിട്ട് സൈഡ് സീറ്റിലൊക്കെ ബസ്സിലാണെങ്കിലും സൈഡിലൊരു സീറ്റ് കിട്ടിയാൽ ഇരുന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ആർക്കിഷ്ടമില്ലാത്തതല്ല ഒരു മിക്കവർക്കും അത് ഇഷ്ടമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഇഷ്ടക്കേടുള്ളവരായിട്ട് അധികം പേരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാനായിട്ട് പക്ഷേ നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ ജീവിതത്തിലെ ചില നമു നിമിത്തങ്ങളും കാരണം ചിലപ്പോൾ നമുക്കത് ആസ്വദിക്കാനായിട്ട് ചിലപ്പോൾ നമുക്കത് കഴിഞ്ഞൊന്നും വരില്ല അങ്ങനെയും സംഭവിക്കാറുണ്ട് ਕਰਦੇ ਹੁੰਦੇ നമ്മൾ ആസ്വദിച്ച് യാത്രകൾ യാത്രകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് അതൊന്നും ആസ്വദിക്കാൻ പറ്റാതെ പോകുന്ന അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതുപോലൊരു സന്തോഷകരമായ കാര്യത്തിന് പോവാണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് എന്നിരുന്നാലും ആ ഒരു സന്തോഷങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നമ്മൾ മാനസികമായിട്ട് ടെൻഷനും വിഷമങ്ങളൊക്കെ ആയി എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ യാത്രകൾ ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യണു എന്നല്ലാതെ അത് ആസ്വദിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ നെടുമ്പാശ്ശേരിക്കെത്തി അപ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എൻട്രൻസ് നമ്മൾ കടന്നുവിട്ട ഉള്ളിലേക്ക് പോയ കേട്ടോ അപ്പം നമുക്ക് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചാർജ് കൊടുത്തിട്ട് നമ്മളിടയ്ക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എത്തുന്ന ആ സമയം കറക്റ്റായിരുന്നു ആൾ വരാനുള്ള ആൾ വന്നു അപ്പോൾ പുറത്തേക്ക് എത്തിയിട്ട് നമ്മളോട് ആ തൂണിൻ്റെ നമ്പർ പറയാം അവിടേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു അതനുസരിച്ചിട്ട് ഞങ്ങൾ അവിടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ പോകുമ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം എൻ്റെ കൂട്ടുകാർക്ക് ഒന്ന് കാണിക്കാനായിട്ട് നമ്മുടെ കൊച്ചി എയർപോർട്ട് കാണാത്തവരുണ്ടാവില്ല നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർ കാരണം കോഴിക്കോട് കോഴിക്കോട് കഴിഞ്ഞ പിന്നെ കൊച്ചിയാണല്ലോ ഉള്ളത് അപ്പം കാണാത്തവരുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും ഞാൻ ഒന്ന് കാണിച്ചു മാത്രം കൊല്ലം കോട്ടയം ഭാഗത്തുള്ളവരൊക്കെ ചിലപ്പോൾ ഈ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ടാവും ഒത്തിരി അപ്പം നമ്മുടെ ഉണ്ണിവാവ എൻ്റെ കയ്യിലായിരിക്കുന്നത് കേട്ടോ എൻ്റെ മടിയിലായിരിക്കുന്നത് അപ്പോൾ ഉണ്ണിവാവയും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോയിൽ മൊബൈലിൽ ഇങ്ങനെ ഇതിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ഉണ്ണിവാവിക്ക് സന്തോഷം അപ്പോൾ അവൻ കൈ എത്തിയിട്ട് എനിക്ക് തുടാൻ നോക്കുകയാണെ അപ്പം ഞാൻ അതുകൊണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ഞാൻ ഇങ്ങടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ അവൻ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാനായിട്ട് നോക്കുമ്പോൾ ഞാൻ ഒന്ന് മൊബൈൽ നീക്കി പിടിക്കും അങ്ങനെയാണ് അപ്പം ഇത് നമ്മൾ അവിടെ ആൾ ആളുകൾ ഫ്ലൈറ്റ് ആ സമയത്ത് ഒരു ഫ്ലൈറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു വന്ന് ഇറങ്ങുന്ന സമയത്ത് തൂണിൻ്റെ നമ്പർ പറഞ്ഞു അപ്പം എ ടൂ എ ത്രീ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തി ആ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിയിട്ട് അപ്പോൾ ആ സമയത്തൊന്നും അധികം അവിടെ വാഹനങ്ങളുണ്ടായിരുന്നില്ല വേറെ ഫ്ലൈറ്റുകളും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ ഞങ്ങൾ ചെന്ന് നിന്ന നേരം കൊണ്ട് തിരക്കങ്ങണ്ട് വന്നു കെട്ടോ കണ്ട് ഇപ്പം നല്ല ഒഴിഞ്ഞിട്ടല്ലേ കിടക്കുന്നത് ഞങ്ങൾ കണ്ട് പോരുന്ന നേരത്ത് നല്ല തിരക്കാണ് അപ്പോൾ അതേ അവിടെ ആൾ വന്നിട്ട് നിൽക്കണുണ്ട് ഞങ്ങൾ ആളേനേയും കൂട്ടിയിട്ട് കാറിൽ കയറ്റി അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് അദ്ദേഹം നിൽക്കുന്നു ഞങ്ങൾ കാറിലൊക്കെ കയറ്റി തിരിച്ച് പോ നമ്മൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാകുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു പിന്നെ കേട്ടല്ലോ അവിടെ ഇറങ്ങിയിട്ടൊന്നും ഇല്ല ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങളുമായിട്ടൊന്നും ഇങ്ങനെ പങ്ക് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു എന്ന് മാത്രം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു യാത്ര എല്ലാവർക്കും ഇഷ്ടമാവുംള്ളത് പക്ഷേ എനിക്കും കാലുകൊണ്ട് സുഖമില്ലാത്ത കാരണം ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോകുന്നത് കേട്ടോ അപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗം അതുപോലെ തന്നെ തിരിച്ചു പുറത്തേക്ക് വരുന്ന ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെച്ചത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ